ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് തോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലാണ് എൻ്റെ റൂം. കേട്ടോ, ഞാനിവിടാണ് ഉള്ളത്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞത്. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് നമ്മളിന്ന് ദുബായ് ഷാർജ റോളയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ഒരുപാട് ആളുകൾ കാണും, അങ്ങനെ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടും. അതുപോലെ ഇതുപോലത്തുള്ള യാത്രകളും സ്ഥലങ്ങളൊക്കെ കാണാത്ത ആളുകളൊക്കെ കാണിക്കേണ്ട നമുക്ക്, അപ്പോൾ അവർക്ക് കാണാം നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമോട് നിങ്ങൾ ഫോളോ ചെയ്തേക്കും. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ഷോർട്ട് വീഡിയോസൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ഫോളോ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത്, സമയം ഇപ്പം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കടകമ്പോളങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്, ഉച്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് 42 ഡിഗ്രിയൊക്കെയാണ് കേട്ടോ ചൂട്. ഞാൻ ആ ഒരു ചൂടത്താണ് ഇറങ്ങി നടക്കുന്നത്. അപ്പം മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ബ്രോ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കും, പക്ഷേ എനിക്ക് ഇതായിട്ട് ഒന്നുമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നടന്നാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. 1.25 മണിക്കൂറോളം ഉണ്ട് കേട്ടോ യാത്ര ചെയ്യാൻ, 1.25 മണിക്കൂറോളം ഉണ്ട് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് നമ്മൾ. ഇപ്പം നമ്മളങ്ങനെ നടന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു വലിയൊരു ബോർഡുണ്ട്. ആ ഒരു ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സ്ഥലങ്ങളുടെ ബോർഡുകളൊക്കെ ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ കളർ നമ്മൾ നാട്ടിലുള്ള ആൾക്കൊന്നും അറിയത്തില്ലല്ലോ, ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെയും കാര്യങ്ങളും, ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കറിയാത്തതും നമ്മൾ പുതുതായിട്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർ കൊടുത്തേക്കുന്ന ബോർഡാണ് ഈ മേളിൽ കൊടുത്തേക്കുന്നത്. ആ ബോർഡ് ഞങ്ങളെ കാണിച്ചു തരാം, കണ്ടില്ല. ഇതാണ് ഈ ദുബൈയിലെയും ഷാർജയിലെയും അജ്മാനിലെയും അങ്ങനെയുള്ള എല്ലാ എമിറേറ്റ്സിൻ്റെയും ബോർഡുകൾ. ഇവിടെ നിന്ന് ഈ ബോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ, അതാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും അറിയത്തില്ല, അപ്പോൾ നമ്മുടെ ദുബായ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നടന്നു തുടങ്ങാം. ഓക്കെ, പിന്നെ അതുപോലെ റോളയിൽ 2-3 ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവരെ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ലെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ, അവിടെ പോയിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ എൻ്റെ തന്നിട്ടുണ്ട്, പക്ഷേ അതൊക്കെ സേഫ്ഡ് ആണോ എന്നും എനിക്കറിയത്തില്ല. ഒരാളെ മാത്രമേ എനിക്കറിയാവൂ, ബാക്കിയുള്ള ആളുകൾ മെസ്സേജ് അയച്ചൊന്നും അറിയത്തില്ല. എല്ലാവരും അവിടെ എത്തിയിട്ട് വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മെസ്സേജുകളാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് വരുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എല്ലാ മെസ്സേജും ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ഈ അയക്കുന്നവരുടെ മെസ്സേജ് എല്ലാം താഴോട്ടൊക്കെ പോകണം, നമുക്ക് കിട്ടുന്നില്ല നമുക്ക് കയ്യിൽ. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം, പോയി കാഴ്ചകൾ കാണാം. റോളെന്ന് പറഞ്ഞ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്, ഒരു മാർക്കറ്റാണ് കേട്ടോ. നല്ല മാർക്കറ്റും രാത്രിയിലൊക്കെ നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തണം, എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാം. അതല്ലേ, ഈ സാധനം കണ്ടില്ലേ, അതായത് ഈ ഒരു പരസ്യം കാണിക്കുന്ന ബോർഡിനെ അതിൻ്റെ കറണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനമാണ് കേട്ടോ ആ ഒരു ഗ്രീൻ ബോർഡ്. അതാണ് ആ സംഭവം നമ്മൾ കാണാൻ റോഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു പരസ്യങ്ങൾ കാണുന്നതിൻ്റെ ഇതാണ് കേട്ടോ സംഭവം. അതുപോലെ നമ്മുടെ നമ്മൾ പോകുന്ന റോഡല്ലേ, അവിടെ ഒരു ചെക്കനുണ്ട് കേട്ടോ. ചെക്കൻ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഒരുപാട് വട്ടം വിളിച്ചു, എന്നിട്ട് സംസാരിച്ച് ഞാനും അവനോട് സംസാരിച്ച് അവൻ്റെ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ കോൾ തന്നെ എടുക്കുന്നത്. എടുത്തിങ്ങനെ സംസാരിച്ചു, അപ്പോൾ എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അവന് ഇതില്ലാന്ന് പറഞ്ഞു, ലീവ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ലീവില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അന്ന് അവിടെ പോയിട്ട്. അവൻ എനിക്ക് ഒരു ജ്വല്ലറി വർക്ക് ചെയ്യുന്നൊരു ചെക്കനാണ്, നമുക്ക് അവനെ കാണാൻ പോകണം. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇതൊക്കെയാണ്. അവനിപ്പോൾ നമ്മളെ കാണാൻ വരാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണും, അത്രേ ഉള്ളൂ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഇത് പമ്പിൻ്റെ അകത്തുള്ളൊരു കടയാണ് കേട്ടോ, ആ ഒരു കട പമ്പിൻ്റെ അകത്തുള്ളൊരു ഷോപ്പാണത്. ആ ഒരു ഷോപ്പിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു കടയിൽ ഒരു ദിർഹംസ് കൊടുത്തൊരു വെള്ളം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അതിന് 2 ദിർഹംസ് 2.5 ദിർഹംസ് കൊടുക്കേണ്ടി വരും. അതായത് 20 രൂപയുടെ വെള്ളം
നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ 40 രൂപ കൊടുക്കണം ആ സെയിം സാധനത്തിന്. ഇതിൻ്റെ അകത്ത് വിലയാണ് കേട്ടോ. അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ മിക്കുള്ളവർക്കും അറിയായിരിക്കും. അപ്പം അറിയാത്ത ആളെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മേടിച്ച് അബദ്ധം പറ്റണ്ട, അതിൻ്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് പറ്റിയ ആദ്യം വന്നപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഇതൊക്കെ. ഞാൻ അവിടെ കയറിയിട്ട് താഴെ കടയിൽ മേടിക്കുന്നവരൊക്കെ പോയി മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അബദ്ധങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമ്മളൊരു തണലൊക്കെ ഉള്ളൊരു ഏരിയയിൽ എത്തിയിട്ടില്ലേ. അതുപോലെ ഇവിടെ ഒരു എത്തിസലാത്തിൻ്റെ ഫോണുണ്ട്. ഈ ഒരു ഫോൺ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് വർക്കിംഗ് അല്ല. ഹലോ ഹലോ, വർക്കിംഗ് അല്ല. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കാണാത്തവർ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യായിരിക്കും കേട്ടോ. ഓക്കെ, ആ ശരി ശരി, വർക്കാവത്തില്ല കേട്ടോ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. റോഡിലൊന്നും ആരുമില്ല കേട്ടോ, ഇവിടെ നടന്നൊന്നും വരുന്ന ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും വണ്ടിയിൽ പോകുന്നു. ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് നടന്നുള്ളൂ കേട്ടോ, എൻ്റെ ഉടുപ്പൊക്കെ വേർത്ത്. ഇനിയും ഉണ്ട് 1.5 മണിക്കൂർ നടക്കാൻ, കുഴപ്പമില്ല, നമുക്ക് കിടക്കാം. നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് മിനിസ്ട്രി ഓഫ് ഇതാണ് കേട്ടോ, ഫയറിൻ്റെ ഒരു സംഭവമാണ്. അതിൻ്റെ ദുബൈയിലെ ഫയർ ആൻഡ് സേഫ്റ്റി, അതായത് ഈ തീ അണയ്ക്കാൻ പോകുന്ന ടീമുകളുണ്ടല്ലോ, അവരുടെ ഓഫീസാണ് ഈ കാണുന്നത്. ഷാർജയിലെ കണ്ടില്ലേ, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ആ ഷട്ടർ ഓപ്പൺ ആക്കുമ്പോൾ വണ്ടി അതിൻ്റെ നിന്ന് ഇറങ്ങി വരും, അങ്ങനെയാണ് സംഭവം. ആ റോഡ് ക്രോസ് ചെയ്ത് കാണിക്കാൻ നിന്നതിന് എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഷാർജയിലെ ബസ്. ഈ ബസ് നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ മെയിൻ എൻട്രൻസ് അതുവഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വലിയ വലിയ പ്ലെയേഴ്സൊക്കെ അതുവഴിയൊക്കെയാണ് കളിക്കാനൊക്കെ കയറി പോകുന്നത്. സാധാരണക്കാരെ പോലെ നമ്മളൊക്കെ അതുവഴിയൊക്കെയാണ് നടന്നു പോകുന്നത്, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകൾ ക്ലോസ്ഡാണ് കേട്ടോ. ഇതിവിടുത്തെ സലൂൺ, സലൂൺ എന്ന് പറഞ്ഞാൽ മുടിവെട്ടി കടയാണ്. ഓക്കെ, സലൂൺ സലൂൺ സലൂൺ, ഇത് പെണ്ണുങ്ങളുടെയൊക്കെ പർദ്ദ ഷോപ്പുകളും കാര്യങ്ങളുമാണ്. ആരുമില്ല, കുറച്ച് ഡമ്മികൾ മാത്രം നിപ്പുണ്ട്. അങ്ങനെ ഈ കാണുന്നതാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലോട്ട് പോകുന്ന മെയിൻ എൻട്രൻസാണ് ഇത് കേട്ടോ. ഇതുവഴിയാണ് വലിയ വലിയ പ്ലെയേഴ്സൊക്കെ കളിക്കാൻ ഇതുവഴിയാണ് വണ്ടിയിൽ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു തണൽ മരമുണ്ട്. അതുപോലെ ഒരു എന്താണ് പഴയ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, പഴയ ഇവിടുത്തെ ഒരു വലിയ വലിയ ഫോട്ടോകളിലൊക്കെ പഴയ ഫോട്ടോകളിൽ കാണാൻ പറ്റുന്ന ഒരുപോലത്തെ സംഭവമാണ്. ഈ ചെളിയും പാറക്കല്ലും വെച്ചുണ്ടാക്കിയിരിക്കുന്ന സംഭവം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഷാർജ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു, കണ്ടല്ലേ. ഇതാണ് സംഭവം. ഇതിനെ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്, വെറുതെ സെക്യൂരിറ്റിമാരെ നമ്മളെ പിടിച്ച് ഇറക്കി വിടുന്നതിനെക്കാട്ടും നല്ലത് പോകാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. ഷാർജ സ്പോർട്സ് ക്ലബ്ബാണ്, കണ്ടല്ലേ. ഇതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ഗ്രൗണ്ട്, മെയിൻ ഗ്രൗണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഷാർജ സ്റ്റേഡിയം, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ ആരെങ്കിലും സ്റ്റേഡിയത്തിൽ വരുവാന്നുണ്ടെങ്കിൽ, കളി കാണാനൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെയാണ് നിങ്ങളെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ നോക്കൂ, പ്രൊഹിബിറ്റഡ് ഐറ്റംസ്. പെട്ടെന്ന് നിങ്ങൾ ഓടി നോക്കിയോട്ടോ, ഇതൊക്കെയാണ് ഇവിടെ നിരോധിച്ച കാര്യങ്ങളാണ്. ആൽക്കഹോളിങ്, ഡ്രഗ്സ്, ഡ്രോൺ ക്യാമറാസ്, ക്യാമറ ഫുട്ബോള്, ഫുട്ബോൾ കൊണ്ടൊന്നും വേണ്ട ഉള്ളിൽ കയറരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നോ ആനിമൽസ്, പെറ്റ്സിനൊന്നും കൊണ്ട് കയറാൻ പാടില്ല. പിന്നെ ഇത് അറബിയിലാണ് അതേപോലെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, അപ്പം ഇതൊക്കെയാണ് കേട്ടോ സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ്സൊക്കെ എടുക്കുന്നത് ടിക്കറ്റ്സ് കൗണ്ടറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. രണ്ടും ഇവിടുത്തെ ലോക്കൽ സംഭവം തോന്നും. അകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അകത്തായിരിക്കും ടിക്കറ്റ് കൗണ്ടർ. അതാരെങ്കിലും നമ്മുടെ ഇവിടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കളി കാണാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഇതല്ല എങ്കിൽ അകത്താണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളുടെ ദുബായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. എന്തൊരു ചെറിയ പൊട്ടി പൊട്ടി സാധനമാണെങ്കിലും എൻ്റെ കൺമുമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ ഒരു സംഭവമുണ്ട്, ഒരു ഒരു പെട്ടി. ആ പെട്ടിയിൽ നമ്മൾ ഈ പഴയ ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്ന സംഭവമാണ്, കണ്ടില്ലേ. ഡൊണേറ്റ് ആണ് ഇത്. നമ്മൾ സാധനം പാവം പിടിച്ച ആളുകൾക്കാണ് ഈ സാധനം കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നുണ്ട് ഷൂസ്, ബാഗ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട ഇതുവഴി തുറന്നിട്ട് പൊന്നേ അല്ല എൻ്റെ പൊന്നേ ഇത് തുറന്നിട്ട് ഇത് ഇട്ട് കൊടുത്താൽ കേട്ടോ. ഓക്കെ, അതാണ് സംഭവം.
അതിനൊക്കെ ഓരോ നമ്പറുണ്ട്, 788 എന്നൊക്കെ പറഞ്ഞു ഈ ഒരു ബോക്സിൻ്റെ നമ്പറാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ട്, ഷാർജ ചാരിറ്റി ഇൻ്റർനാഷണലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ വേറെ ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ നടന്ന് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നടന്ന് കാഴ്ച യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നിങ്ങളെ എനിക്ക് കാണിച്ചു തരണം. ഓക്കെ, അതാണ് നമ്മൾ കാണും, എല്ലാം നമ്മൾ കണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ എത്തിയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഫുള്ള് അറബികളുടെ വില്ലകളാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫുള്ള് ഈന്തപ്പഴ മരങ്ങളും കുറച്ച് നല്ല പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ വീടുകളുണ്ടല്ലോ, അവരുടെ വീടുകളുടെ ഒരു ഡിസൈനൊക്കെ പ്രത്യേക രസമാണ് കാണാനായിട്ട്. കണ്ടില്ലേ ഇവർ നമ്മുടെ നാട്ടിലെ കൂട്ട് വീടുകളങ്ങനെ ഓപ്പണാക്കി കിടത്തില്ല. ഇവരുടെ മതിലിന് തന്നെ ഒരു നല്ല എമൗണ്ട് ആവും കെട്ടണമെങ്കിലൊക്കെ. അവരത്രയ്ക്കും ഇതിലാണ് മതിലൊക്കെ പൊക്കി വിട്ടി. വീടിൻ്റെ അകത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ആരൊക്കെയാണ് ഉള്ളത് ഇരിക്കുന്നതൊന്നും കാണാനേ പറ്റത്തില്ല. ഒരു മതിലൊക്കെ അവരുടെ വീടിനേക്കാൾ ഒക്കത്തിലൊക്കെയാണ് പിടിച്ച് കെട്ടുന്നത് കേട്ടോ. അങ്ങനെയാണ് അവർ, ഭയങ്കര സേഫ്റ്റിയാണ്. ഓ, ഇപ്പം നമ്മളുള്ള സ്ഥലം ഇവിടെ കടലിൻ്റെ ഒരു അന്തരീക്ഷം, കാറ്റൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ, ഞാൻ മാത്രം. ഇങ്ങനെ വന്നപ്പം ഒരു ഒരു കുഴി പോലത്തെ ഒരു സംഭവം, എന്തോന്നും അറിയത്തില്ല, ആൾക്കാരെ ആരും കാണാനുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയത് എന്താ സംഭവം എന്നുള്ളത്. ഇതൊരു പമ്പ് ചെയ്ത മോട്ടറാണ്, എന്താണ് സംഭവം. വെള്ളങ്ങളും കാര്യങ്ങളും അവിടുന്ന് ഒരു പൈപ്പിൽ നിന്ന് വെള്ളങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതൊരു പമ്പ്, ആരെയും കാണാനില്ല, ഞാൻ മാത്രം ഇവിടെ. അയ്യോ, ആരുമില്ല. ഇതൊക്കെ നമ്മളാണ് കേട്ടോ, നമ്മളൊക്കെയാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്. ഒരു ആരും കാണിച്ചിരാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് എന്താ സംഭവം എനിക്ക് പോലും അറിയത്തില്ല, അതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. ഇത് ഒരുപാട് നല്ല വെള്ളമാണോ പന്ന വെള്ളമാണോ എന്ന് അറിയില്ല, വരുന്നുണ്ട് വെള്ളം, കണ്ടില്ലേ. വെള്ളം ഒഴുകി ഇങ്ങോട്ട് പോവാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. എങ്ങനെയുണ്ട് സ്ഥലം, അടിപൊളിയല്ലേ. ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ഇതൊന്നും നമ്മളെപ്പോഴും ഈ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞതൊക്കെ പറ്റുമോ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് കുറച്ച് നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ, നല്ല രസം. എനിക്കിതൊക്കെയാണ് ഇഷ്ടം, കാണാത്ത കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും പല കാര്യങ്ങളും. ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയറാകത്തെന്ന് പറയും, അത് കുഴപ്പമില്ല. ആ വെയിൽ, വെയിലേ കണ്ണിൽ സൂര്യനടിക്കുന്നു. അവിടെ ഒരു പുകക്കുഴൽ, ആ പുകക്കുഴൽ എന്താ നോക്കട്ടെ, ഒന്നിനെ വെറുതെ ഇടത്തില്ല. ഓ, വെള്ളമാണല്ലോ, വെള്ളമാണ് കേട്ടോ ഉള്ളിൽ. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചാച്ച എന്നാണ് വിളിക്കുന്നത്, ഹിന്ദിയിൽ ചാച്ച എന്നാണ് കേട്ടോ. പ്രായമായ അപ്പൂപ്പന്മാരെയൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചില ആളുകളൊക്കെ നമുക്ക് ചാച്ചാ ക്യാലേ, ഇതൊക്കെ നമ്മുടെ സന്തോഷം. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോ ആൾക്കാർ വിളിച്ച് കേട്ടൊക്കെ ഉള്ള പരിചയമാണ് നമ്മൾ. അങ്ങനെ വീണ്ടും ഒരു പമ്പിൻ്റെ അവിടെ എത്തി നമ്മൾ, കണ്ടിട്ടില്ല പമ്പ് ആ കാഷ് പമ്പ്. പിന്നെ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം, ഈന്തപ്പഴ മരങ്ങൾ നിങ്ങൾ, ഈന്തപ്പഴം മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈന്തപ്പഴ മരം, ഈന്തപ്പഴം കിളിച്ചു വരുന്ന ഒരു ഇതും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം, ഇതാണ് ഈന്തപ്പഴം. ഇത് പച്ചയാണ് കേട്ടോ. ഇപ്പം സാധനം കിളിച്ച് വരണം, കിളിച്ച് വന്നിട്ട് നമ്മുടെ കയ്യെത്താൻ ദൂരത്തൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്, കണ്ടില്ലേ. എൻ്റെ ഒരു ഇത്ര ഒരു ഇതേ ഉള്ളൂ സാധനം നിൽക്കുന്നത്, പച്ചയാണ്. അതായത് ഈ ഈന്തപ്പഴം മരം കിളിക്കുന്നത് പെട്ടെന്ന് കിളിക്ക്, ഞാൻ വന്ന് പറിച്ച് പറിച്ചോളാം നടന്നു പോകുമ്പോൾ. അതുപോലെ ഈ ഈന്തപ്പഴം മരങ്ങളൊക്കെ, ഈന്തപ്പഴം കിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. ഈ 42 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ ചൂട് വരും ഇവിടെ ഒരു ടൈമിൽ, ഇപ്പോൾ 42 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ സാധനം പൊട്ടി മുളച്ച് കിളിച്ച് വരുന്നത്, അതാണ് സംഭവം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഫ്രഷോടെ പോയി ഇങ്ങനെ പറിച്ച് അടിക്കാം. ഞാൻ തിന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഹൈപ്പർ റമീസ് എന്ന് പറയും, റമീസ് മാളെന്നൊക്കെ പറയാം. റമീസാ അങ്ങനെ തന്നെ സംഭവം, അതാണ് സംഭവം. പിന്നെ ഈ ഫ്രണ്ട് എമിറേറ്റ്സ് പോസ്റ്റ് ആണ്, അതായത് നമ്മളിവിടെ എന്തെങ്കിലും ഒരു പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡീസലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും.
അതിൽ ഒരുപാട് ലോക്കറൊക്കെയാണല്ലോ കൊടുത്തേക്കുന്നത്. എന്തോ നമ്പർ കീയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അറിയത്തില്ല അതിനെ പറ്റി. അറിയാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നതിനെക്കാട്ട് നല്ലത് മിണ്ടാതിരിക്കുന്നല്ലേ, അതാണ്. അതുപോലെ ഈ റമീസ് മാളിൻ്റെ ഈ സൈഡിൽ പാർക്കിങ് പൈസ ഇടണം കേട്ടോ. വണ്ടികൾ പാർക്ക് ചെയ്യണമെങ്കിൽ 2 ദിർഹംസ് കൊടുക്കണം. അതിൻ്റെ അപ്പുറത്ത് ഇടണമെങ്കിൽ പാർക്കിങ്ങിന് പൈസ വേണ്ട, അതാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. എൻ്റെ എൻട്രൻസ് എൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഇതുവഴി എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. അതിൻ്റെ അപ്പുറത്ത് വഴിയാണ് തോന്നുന്നു എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ ഇപ്പം 3 പെട്രോൾ പമ്പാണ് വേണ്ടത്. ആദ്യം 1 അവിടെ, 2, 3, 3rd ഇത് 3 3 പെട്രോൾ പമ്പാണ് ഉള്ളത്. കിടുക്കാച്ചി വെയിൽ കൊള്ളാം.